എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈയിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു ചിത്രമുണ്ട്. മലയാളത്തിലെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും ബിസിനസ്സിലെ മെഗാസ്റ്റാർ ശ്രീ എം എ യൂസഫലിയും കൂടി ഇംഗ്ലണ്ടിലെ ഒരു ബിൽഡിങ്ങിന് മുമ്പിൽ നിന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതും ഒപ്പം തന്നെ എം എ യൂസഫലിയുടെ റോൾസ് റോയ്സ് കാറിൽ യൂസഫലി തന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ട് ഉറ്റ സുഹൃത്തുക്കളായ ഇരുവരും കൂടി പോകുന്ന ഒരു വീഡിയോയും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. എന്നാൽ ഇരുവരും പോസ്റ്റ് ചെയ്ത ബിൽഡിങ്ങിന് വളരെയേറെ പ്രത്യേകതയുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് എഴുതി കാണുന്ന ഈ ബിൽഡിങ് ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യയെല്ലാം അടക്കി വാണിരുന്ന ഒരു ഓർമ്മയുടെ പ്രതീകമാണ്. ഇന്ത്യക്കാരെല്ലാം ഭയപ്പെടുത്തിയിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ന് ഭരിക്കുന്നത് ഒരു ഇന്ത്യക്കാരനാണ്. അതിലുപരി നമുക്ക് ഏറെ അഭിമാനത്തോടെ പറയാം, അതൊരു മലയാളിയാണ്. ലുലു ഗ്രൂപ്പ് ചെയർമാനായിട്ടുള്ള ശ്രീ എം എ യൂസഫലിയാണ് നിലവിലെ അതിൻ്റെ ഉടമസ്ഥൻ. എങ്ങനെയാണ് ഇംഗ്ലണ്ടിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനി എം എ യൂസഫലി സ്വന്തമാക്കിയത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. വർഷം 1600 ബ്രിട്ടനിലെ ഒരു കൂട്ടം സമ്പന്നരായിട്ടുള്ള വ്യവസായികളും ഒപ്പം തന്നെ രാഷ്ട്രീയത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നവരുമായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ ചേർന്നുകൊണ്ട് December 31 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടനിൽ സ്ഥാപിക്കുന്നു. അന്ന് സ്ഥാപിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രധാന തലവന്മാർ ജെയിംസ് ലങ്കാസ്റ്റർ, ജോൺ ഹാർട്ടും ഇങ്ങനെയുള്ള വ്യാപാരികളായിരുന്നു. ഇവരെല്ലാവരും കൂടി ചേർന്ന് സ്ഥാപിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അന്നത്തെ രാജ്ഞിയായിരുന്ന എലിസബത്ത് 1 ഈസ്റ്റ് ഇന്ത്യസിൽ വ്യാപാരം ചെയ്യുന്നതിനുള്ള അനുവാദം കൊടുക്കുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങളിൽ പോയി ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പര്യവേഷണത്തിനും ഒപ്പം തന്നെ പുതിയ സുഗന്ധവ്യഞ്ജനങ്ങൾ തേടിക്കൊണ്ടുള്ള യാത്രയും അവിടെ ആരംഭിക്കുകയാണ്. അന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ ഗവർണർ സർ തോമസ് സ്മിത്ത് ആയിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘം തന്നെ ഈസ്റ്റ് ഇന്ത്യസിലുള്ള ട്രേഡറായി പുറപ്പെടുകയാണ്. 1601 ആദ്യ ഈസ്റ്റ് ഇൻഡീസ് വോയേജിന്റെ ഭാഗമായി മലാക്ക കടലിടുക്ക് വഴിക്ക് ഇവർ വരികയും ഇന്തോനേഷ്യയിൽ നിന്ന് കുരുമുളക്, ബ്ലാക്ക് ഗോൾഡ് എന്നറിയപ്പെടുന്ന കുരുമുളക് ഇവർ ശേഖരിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. അന്ന് ആ ദൗത്യത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തുടക്കകാലത്തെ അവരുടെ വ്യവസായ നേതാവായിരുന്ന ജെയിംസ് ലങ്കാസ്റ്റർ ആയിരുന്നു. ബ്രിട്ടനിലെല്ലാം അന്ന് തന്നെ വളരെ പ്രസിദ്ധമായിരുന്നു ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കച്ചവടം. ഡച്ചുകാരും പോർച്ചുഗീസുകാരും എല്ലാം തന്നെ അന്ന് ഇന്ത്യയുമായി വ്യാപാരം നടത്തിയിരുന്നു. ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് അന്ന് ബ്രിട്ടനിലുള്ള പ്രശസ്തി കാരണം അടുത്ത ട്രേഡിനായി 1608 ആദ്യമായി ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയിലെ ഗുജറാത്തിലുള്ള സൂറത്തിലേക്കാണ് ഇവർ ആദ്യമായി വരുന്നത്. അവർ ആദ്യമായി വരികയും ഇവിടെ നിന്ന് കുരുമുളകും മറ്റു സുഗന്ധവ്യഞ്ജനങ്ങളും എല്ലാം ശേഖരിച്ചുകൊണ്ട് അവർ തിരിച്ചു പോകുന്നു. 1611 തിരിച്ച് ഇന്ത്യയിൽ വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ ആന്ധ്രാപ്രദേശിലെ മുസോലി പട്ടണത്തിൽ ആദ്യമായി ഇന്ത്യയിൽ ഒരു ഫാക്ടറി സ്ഥാപിക്കുന്നു. മുസോലി പട്ടണത്തിൽ തുടങ്ങിയ ഫാക്ടറിക്ക് ശേഷം 1615 ഇവർ ഗുജറാത്തിലെ സൂറത്തിൽ അടുത്ത ഫാക്ടറി ആരംഭിക്കുന്നത്. ഇങ്ങനെ ഫാക്ടറികൾ സ്ഥാപിക്കുകയും ഇതിനെ തുടർന്ന് ആ വർഷം തന്നെ 1615 തന്നെ മുഗൾ രാജാക്കന്മാരെ കൊണ്ട് അവരൊരു ട്രീറ്റി സൈൻ ചെയ്യുന്നു. മുഗൾ രാജാക്കന്മാരുമായുള്ള ട്രീറ്റി സൈൻ ചെയ്തതിനു ശേഷം ഇവരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഗോവയിലേക്കും ബംഗാളിലേക്കും ബോംബെയിലേക്കുമാണ് ഇവർ ഇവരുടെ കമ്പനി എക്സ്പാൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ വളർന്നു വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1639 മദ്രാസിൽ ഇവരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുകയാണ്. 1639 മദ്രാസിൽ സ്ഥാപിച്ചതിന് ശേഷം 1647 ആവുമ്പോഴേക്കും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ 23 ഫാക്ടറികൾ ആരംഭിച്ചിരുന്നു. അന്ന് പ്രധാനമായും ഇന്ത്യയിൽ നിന്നും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ട്രേഡ് ചെയ്യുന്നത് ഇൻഡിഗോ, സിൽക്ക്, കോട്ടൺ, ടീ എന്നിങ്ങനെയുള്ള വസ്തുക്കളായിരുന്നു. അന്നും ഡച്ചുകാരും പോർച്ചുഗീസുകാരും എല്ലാം ഇന്ത്യയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അവരെ എല്ലാം കീഴടക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി അന്ന് ഒരുപാട് ചെറിയ ചെറിയ വ്യാപാര യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ഇങ്ങനെ വ്യാപാരത്തിന് വേണ്ടി ബ്രിട്ടൻകാരുമായി നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ പോർച്ചുഗീസും ആംഗ്ലോ ഡച്ചുകാറുകളും. ഇങ്ങനെയെല്ലാം യുദ്ധം ചെയ്ത് കയറി വന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് 1670 ബ്രിട്ടീഷ് ഗവൺമെന്റ് കമ്പനി ടെറിട്ടോറിയൽ റൈറ്റ്സ് കൊടുക്കുന്നു. പിടിച്ചടക്കിയ ഭൂമിക്ക് മുകളിലുള്ള അധികാരം അവർക്ക് വരുന്നു. 1680 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അടിമകളെ കയറ്റി അയക്കാനായി തുടങ്ങി. 1686 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയുമായി ആദ്യ യുദ്ധത്തിന് തയ്യാറാകുന്നു. അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന ഔറംഗസേബിന്റെ പടയുമായി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറ്റുമുട്ടുകയും അന്നത്തെ ആംഗ്ലോ ഇന്ത്യൻ വാറിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പടയാളികൾ തോറ്റുപോവുകയും ഔറംഗസേബ് വിജയിക്കുകയും ചെയ്തു. 1694 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡീറെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കുന്നു. ഈ ആക്ട് പ്രകാരം ഇന്ത്യയിലേക്ക് ബ്രിട്ടനിൽ നടക്കുന്ന എല്ലാ വ്യാപാരങ്ങളും നിയന്ത്രിക്കാൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മാത്രം അധികാരം കൊടുക്കുന്നു.
അന്നുവരെ സുഗന്ധവ്യഞ്ജനങ്ങളും മറ്റും വ്യാപാരം ചെയ്തിരുന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇതേ തുടർന്ന് വെടിമരുന്നും മറ്റു യുദ്ധത്തിന് ആവശ്യമായ വസ്തുക്കളും എല്ലാം തന്നെ ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കാനായി തുടങ്ങി. 1757 പ്ലാസി യുദ്ധം നടക്കുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിജയിക്കുകയും ബംഗാൾ പ്രൊവിൻസ് പിടിച്ചടക്കുകയും യുദ്ധവിജയത്തിന് ശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ പലതരത്തിലുള്ള ഭരണമാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഇങ്ങനെയെല്ലാം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയെ അടക്കി ഭരിച്ചിരുന്ന സമയത്ത് 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് ശേഷമാണ് ഇതിന് ചെറിയൊരു മാറ്റം വരുന്നത്. 1857 നടന്ന ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് ശേഷം 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വരുന്നു. ഇതിനെ തുടർന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുള്ള ഇന്ത്യയിലുള്ള സ്വാധീനം കുറയുന്നു. ഇതിനുശേഷം കമ്പനിയുടെയും ഇന്ത്യയുടെയും ഭരണം ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് ഏറ്റെടുക്കുകയും ഈസ്റ്റ് ഇന്ത്യ കമ്പനി നാഷണലൈസ് ചെയ്യുകയും ചെയ്യപ്പെട്ടു. ഈ രീതിയിൽ 1873 വരെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അന്ന് ഇന്ത്യയിൽ കച്ചവടം ചെയ്തത്. 1873 നിലവിൽ വന്ന ഈസ്റ്റ് ഇന്ത്യ ഡിവിഡൻഡ് റിഡംപ്ഷൻ ആക്ടോടുകൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഔദ്യോഗികമായി പിരിച്ചുവിട്ടു. 1873 ഈ നിയമം വന്നതിന്റെ ഭാഗമായി നിർത്തലാക്കിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുൻകാല ഓഹരി ഉടമകൾ എല്ലാവരും കൂടി ചേർന്ന് 2000 ശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഷെയറുകൾ ലേലത്തിന് വയ്ക്കുന്നു. അന്ന് ഇന്ത്യയിലെ 3 പ്രമുഖ വ്യവസായികളാണ് അവരുടെ 21% ഷെയറാണ് ഇവർ വാങ്ങുന്നത്. ഇന്ത്യയിലെ വ്യവസായ പ്രമുഖൻ സഞ്ജീവ് മേത്തയും ആനന്ദ് മഹീന്ദ്രയും മലയാളിയായിട്ടുള്ള ശ്രീ എം എ യൂസഫലിയുമാണ് ഷെയർ വാങ്ങുന്നത്. ഇതിനുശേഷം 2005 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുഴുവൻ ഷെയറുകളും ഇന്ത്യയിൽ നിന്നുള്ള 3 വ്യവസായ പ്രമുഖരും ചേർന്ന് വാങ്ങുന്നു. 2005 ഷെയർ വാങ്ങിയതിനു ശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രധാനമായിട്ടുള്ള വ്യാപാരം എന്ന് പറയുന്നത് ടീ, കോഫി, ചോക്ലേറ്റ് ഇങ്ങനെയുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളായിരുന്നു. 2014 ലുലു ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ എം എ യൂസഫലി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ 90% ഷെയറും വാങ്ങുന്നു. ഏതാണ്ട് $85 million കൊടുത്തുകൊണ്ടാണ് ശ്രീ എം എ യൂസഫലി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇത്രയും അധികം ഷെയർ വാങ്ങുന്നത്. ഇന്ത്യയെ അടക്കി ഭരിച്ചിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൂർണ്ണ രൂപത്തിലല്ല ശ്രീ എം എ യൂസഫലി ഇതിനെ സ്വന്തമാക്കുന്നത്. പഴയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പേരും ലോഗോയും എല്ലാം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു അവശിഷ്ട കമ്പനിയാണ് ശ്രീ എം എ യൂസഫലി വാങ്ങുന്നത്. ഇതിനെ തുടർന്ന് പഴയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പേരും ലോഗോയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ശ്രീ എം എ യൂസഫലി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. 1600 കാലഘട്ടത്തിൽ ഇന്ത്യയെ അടക്കി ഭരിച്ചിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ന് ഭരിക്കുന്നത് ഒരു ഇന്ത്യക്കാരനാണ്, അത് ഒരു മലയാളിയാണ് എന്നതിൽ നമുക്ക് തികച്ചും അഭിമാനിക്കാം. ലുലു ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ എം എ യൂസഫലി എന്താണ് പുതിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമൻസിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.